നമസ്കാരം. ഐതിഹ്യമാല കഥകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ കുട്ടഞ്ചേരി മൂസ്. ഇത് ഐതിഹ്യമാലയിലെ 85-ാമത്തെ കഥയാണ്. ഈ കഥയ്ക്ക് അല്പം ദൈർഘ്യമേറിയ ഒരു ആമുഖം ആവശ്യമുണ്ട്. അഷ്ടവൈദ്യന്മാരുടെ ഇല്ലങ്ങൾ ഇപ്പോൾ 8 ചുരുങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു കാലത്ത് അത് ശാഖോപശാഖകളായി വർദ്ധിച്ച് 18 തീർന്നിരുന്നു. അതായത് ഓരോ ഇല്ലത്തിനും ശാഖകൾ. ഈ കുട്ടഞ്ചേരി മൂസിന് തന്നെ അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിൻ്റെ 3 ശാഖകൾ ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം കൊച്ചി ശീമയിൽ, ശീമ എന്നാണ് ഈ ഐതിഹ്യമാലയിൽ പറയുന്നത്. അതിനർത്ഥം പഴയ കൊച്ചി രാജ്യത്ത് തലപ്പുള്ളി താലൂക്കിൽ കണ്ടാണിശ്ശേരി വില്ലേജിൽ വഴുതല ദേശത്തായിരുന്നു. ആ ഇല്ലം വളരെക്കാലം മുമ്പ് തന്നെ നാമാവശേഷമായി തീർന്നു. പിന്നൊരു ശാഖ ഉണ്ടായിരുന്നത് വടക്കാഞ്ചേരി, അതായത് കുമരനെല്ലൂർ എന്ന് അറിയപ്പെട്ടിരുന്ന വടക്കാഞ്ചേരിയിലാണ്. അവിടെയും കുറേ കാലത്തേക്ക് ആളുകൾ താമസിച്ചിരുന്നു. ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണി അവർകൾ ഐതിഹ്യമാല എഴുതുന്ന കാലത്ത് അവിടെ കുട്ടഞ്ചേരി ഇല്ലം വക ഒരു ക്ഷേത്രവും കുറേ ഭൂസ്വത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് നാമാവശേഷമായി തീർന്നു. കുട്ടഞ്ചേരി ഇല്ലത്തിൻ്റെ സ്ഥിരം ആസ്ഥാനം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് മലബാറിൽ പൊന്നാനി എന്ന സ്ഥലത്താണ്. അവിടെ ചാഴിയാട്ടിരി അംശത്തിൽ അകലാണം അഥവാ അകലമണ്ണ് എന്ന് പേരുള്ള ദേശത്താണ്. എല്ലായിടത്തും പേര് കുട്ടഞ്ചേരി ഇല്ലം എന്നായിരുന്നു. എങ്കിലും ഈ അകലാണത്തുണ്ടായിരുന്ന ആളുകൾ ഈ മനയെ അകലമണ്ണ് മന എന്നും കൂടി സംബോധന ചെയ്തിരുന്നു. ഇനി ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, മുൻകാലത്ത് അതായത് രാജഭരണം ഉണ്ടായിരുന്ന കാലത്ത് ഓരോ രാജകുടുംബവും ഈ അഷ്ടവൈദ്യന്മാരിൽ ഒരാളെ തങ്ങളുടെ രാജകുടുംബത്തിലെ ആസ്ഥാന വൈദ്യനായിട്ട് നിയമിക്കുകയും അവർക്ക് ചില അനുഭവങ്ങൾ എന്ന് വെച്ചാൽ അലവൻസുകൾ കൊടുത്തു പോരുകയും പതിവുണ്ടായിരുന്നു. അങ്ങനെ കൊച്ചി രാജാവ് തൻ്റെ ആസ്ഥാന വൈദ്യനായി നിയമിച്ചിരുന്നത് കുട്ടഞ്ചേരി മൂസിനെയായിരുന്നു. അദ്ദേഹത്തിന് നൽകിയിരുന്ന അലവൻസ് എന്താണെന്ന് വെച്ചാൽ, കൊല്ലം തോറും 500 പണം, പിന്നെ താനം എന്നൊരു വകുപ്പുണ്ട്, ആ വകുപ്പിൽ ഒരു 101 പണം വേറെ, പിന്നെ കലം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഭക്ഷണമാണ് അവർ, പക്ഷേ പണ്ട് കലം എന്നാണ് പറഞ്ഞിരുന്നത്, ആ വകയ്ക്ക് ഒരു 51. ഇങ്ങനെ പുത്തൻ പണമാണ് അന്ന് കൊടുത്തിരുന്നത്. പുത്തൻ പണം എന്ന് പറയുന്നത് അക്കാലത്ത് കൊച്ചി രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു വെള്ളി നാണയമാണ്. ആ വെള്ളി നാണയം ഇവിടെ ഹിൽ പാലസിലൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചെറിയ ഓർമ്മ വരുന്നത് എൻ്റെ അമ്മൂമ്മയുടെയൊക്കെ അടുത്ത്, എൻ്റെ അച്ഛൻ്റെയൊക്കെ അടുത്ത് ഈ വെള്ളി നാണയം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ഈ പുത്തൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിക്കല്ല, പ്യുവർ വെള്ളിയിൽ ഉള്ളതാണ് ഒരു നാണയമായിരുന്നു അത്. ഈ സംഖ്യകൾ, അതായത് ഈ മൊത്തത്തിൽ ഈ 652 പണവും ഒന്നിച്ചാൽ കൊടുക്കുക. അത് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ, അന്നന്ന് രാജ്യം വാഴുന്ന വലിയ തമ്പുരാൻ്റെ തിരുനാൾ ദിവസമാണ് ഈ ആസ്ഥാന വൈദ്യനുള്ള അനുഭവങ്ങൾ, അതായത് അലവൻസുകളൊക്കെ ഒന്നിച്ചങ്ങോട്ട് കൊടുക്കുക. കൂടൽ മാണിക്യ ദേവൻ്റെ വയറ്റിൽ വേദന, അതാണ് ഇപ്പോൾ പറയാൻ പോകുന്ന കഥ. ചിലർക്ക് പുത്തിരിച്ചോറുണ്ടാൽ വയറിന് അസുഖം പിടിക്കുക സാധാരണയാണ്. ഇരിങ്ങാലക്കുടയിലെ കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെ ഭരതസ്വാമിയും അതായത് സംഗമേശ്വരനും ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് എന്നാണ് വിശ്വാസം. അവിടത്തേക്ക് പുത്തിരി നേദ്യം കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ അസുഖം ബാധിക്കാറുണ്ടത്രേ. കൂടൽ മാണിക്യ ദേവർക്ക് ആണ്ടുതോറും തുലാമാസത്തിൽ തിരുവോണ നക്ഷത്രത്തിൻ്റെ അന്ന് മകരം രാശി സമയത്താണ് ഈ പുത്തരി നേദ്യം സമർപ്പിക്കാറ്. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു മുക്കുടി നേദ്യവും പതിവുണ്ട്. ഈ മുക്കുടി എന്ന് പറയുന്നത് പച്ചമരുന്നൊക്കെ ചേർത്തിട്ടുള്ള ഒരു കഷായമാണ്. അത് വയറ്റിൽ വേദനയ്ക്ക് അത്യുത്തമമാണ് എന്നാണ് വിശ്വാസം. വിശ്വാസമല്ല, അനുഭവമാണത്. മുക്കുടി കഴിച്ചാൽ വയറ്റിലെ അസുഖങ്ങൾ വേഗം ഭേദമാവും. ഈ മുക്കുടിക്കുള്ള പച്ചമരുന്നുകളൊക്കെ അവിടെ ബ്രാഹ്മണരെ കൊണ്ട് അരച്ചെത്തിക്കേണ്ട ചുമതല കുട്ടഞ്ചേരി മൂസിനാണ്. അദ്ദേഹം മരുന്നുകളൊക്കെ കൊണ്ട് തലേ ദിവസം തന്നെ അമ്പലത്തിൽ എത്തും. മൂസ് അത് സ്വന്തം ഇല്ലത്തുനിന്ന് തന്നെയാണ് ഈ മരുന്നുകളൊക്കെ അവിടെ അമ്പലത്തിൽ ഈ പുത്തിരി നേദ്യത്തിൻ്റെ അന്ന് വൈകുന്നേരം എത്തിച്ചു കൊടുക്കുക, അതായത് മുക്കുടി നേദ്യത്തിൻ്റെ തലേ ദിവസം എത്തിച്ചു കൊടുക്കുക. അതിൻ്റെ കൂട്ട് എന്തൊക്കെയാണെന്നുള്ളത്
മറ്റാർക്കും അറിഞ്ഞുകൂടാ. ഈ കുട്ടഞ്ചേരി മൂസന്മാർക്ക് മാത്രമേ അറിയുള്ളൂ. അവരത് മറ്റാർക്കും ഒട്ട് പറഞ്ഞു കൊടുക്കുകയില്ല. അതാണ് ഇതൊക്കെ കൊണ്ട് അവിടെ ചെല്ലും, അമ്പലത്തിൽ ചെല്ലും, അവിടെ ബ്രാഹ്മണരുണ്ട്, അവരെ കൊണ്ട് അരപ്പിക്കും. എന്നിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെയാണ് തൃപ്പടി മേലിങ്ങനെ സമർപ്പിക്കുക. ഈ മുക്കുടിക്കുള്ള മരുന്നുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചു കൊടുക്കാനുള്ള അവകാശം കുട്ടഞ്ചേരി മൂസൻ ലഭിച്ചതിനെ കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. അതിനെക്കുറിച്ച് പറയാം. ഒരിക്കലൊരു കുട്ടഞ്ചേരി മൂസ് വടക്കാഞ്ചേരിയിലുള്ള ഇല്ലത്ത് നിന്ന് തെക്കോട്ടേക്കൊരു യാത്ര പോവുകയായിരുന്നു. നടന്നിട്ടാണ് യാത്ര, അന്ന് വലിയ വാഹന സൗകര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇടവഴികളും പാടവും ഒക്കെ താണ്ടി വേണം യാത്ര ചെയ്യാൻ. അപ്പം രാത്രി ഏകദേശം 10 മണിയായപ്പോൾ അദ്ദേഹം എത്തിയ സ്ഥലം ഇരിങ്ങാലക്കുടയ്ക്ക് തെക്കോറയുള്ള ഒരു പാടാണ്. ആ പാടത്ത് കൂടെ അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. നല്ല നിലാവ് ഉദിച്ച് നിൽക്കുന്നുണ്ട്. പാല് പോലെയുള്ള ആ നിലാവിൽ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ഒരാൾ വരമ്പത്ത് ഇങ്ങനെ ഇരിക്കുക. അദ്ദേഹം സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആള് സാമാന്യക്കാരനല്ലാന്ന് തോന്നി, ആ ഐശ്വര്യമൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഈ മൂസ് ഇങ്ങനെ നടന്നു പോകുന്നത് ഇദ്ദേഹവും കണ്ടു, ഈ വരമ്പത്തിരിക്കുന്ന ആൾ. അദ്ദേഹം വേഗം മൂസിനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ആരാണ്, എവിടേക്കാണ് പോണത് എന്നൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായി ആൾ വൈദ്യനാണെന്ന്. അതിനുശേഷം ഇപ്രകാരം പറഞ്ഞു, ഇന്ന് പുത്തരിച്ചോറാണ് ഉണ്ടത്, അത് കഴിച്ചതോടുകൂടി വയറിന് തീരെ സുഖമില്ല, വയറിളക്കം, വയറ് വേദന, ആകെ ഒരു സുഖല്യായ ഉണ്ട്. ദാ ഇപ്പം തന്നെ ഞാൻ ഈ വരമ്പത്ത് വന്നിരിക്കുന്നത് മലവിസർജനത്തിനായിട്ടാണ്. അതുകൊണ്ട് മൂസ് ഒരു കാര്യം ചെയ്യണം, ഒരു മുക്കുടിക്ക് വേണ്ടുന്ന മരുന്നുകളൊക്കെ ബ്രാഹ്മണരെ കൊണ്ട് അരപ്പിച്ച് നാളെ രാവിലെ കൂടൽ മാണിക്യസ്വാമിയുടെ നടക്കിൽ വെക്കണം. ശേഷമുള്ളതെല്ലാം അവിടെയുള്ളവർ ചെയ്തോളും. എന്നെ അവിടെ കണ്ടില്ലെങ്കിലും ഒട്ടും അന്താളിക്കണ്ട, ഞാൻ അവിടെ ഉണ്ട് എന്ന് അങ്ങോട്ട് വിശ്വസിച്ചുകൊള്ളുക എന്ന് പറയും. അദ്ദേഹം ഇവിടെ അദൃശ്യനായി ഭവിച്ചു. മൂസ ആകെ അത്ഭുതവും ഭയവും ഒക്കെ കൂടെ പരവശനായി തീർന്നു. അപ്പോൾ വിചാരിച്ചു, എന്നോടിപ്പോൾ സംസാരിച്ചത് ഏതോ ദിവ്യൻ തന്നെയാണ്, ഒരു പക്ഷേ അത് കൂടൽ മാണിക്യസ്വാമിയായ സംഗമേശ്വരൻ തന്നെ ആയിരിക്കാം. എന്തായാലും അവിടുന്ന് പറഞ്ഞതുപോലെ തന്നെ, അതായത് അവിടുത്തെ ആജ്ഞ ശിരസാ നിറവേറ്റുക തന്നെ എന്നും പറഞ്ഞുകൊണ്ട് മൂസ് യാത്ര തൽക്കാലത്തേക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ഇരിങ്ങാലക്കുടയ്ക്ക് തിരിച്ചു നടന്നു. ആ രാത്രിയിൽ തന്നെ ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിക്കും ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഒരു സ്വപ്നമുണ്ടായി. ഒരേ സ്വപ്നമാണ്, അതായത് നാളെ രാവിലെ കുട്ടഞ്ചേരി മൂസ് ഇവിടെ കുറേ പച്ചമരുന്നൊക്കെ അരച്ച് നടക്കിൽ വയ്ക്കും, അത് വെള്ളത്തിൽ കലക്കിയിട്ട് നിവേദിക്കുക. അതിൻ്റെ അനുഭവമായിട്ട് മൂസിന് ദേവസ്വത്തിൻ്റെ കണക്കിൽ നിന്ന് 101 പറ നെല്ലും കൊടുക്കണം. ഈ മുക്കുടി നിവേദ്യം കണക്കിൽ ചേർക്കുക. എന്നിട്ട് എല്ലാ കൊല്ലവും പുത്തരി നിവേദ്യം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഇപ്രകാരം ഒരു മുക്കുടി നിവേദ്യം കൂടി സമർപ്പിക്കേണ്ടതാണ് എന്നായിരുന്നു ഇവരുടെ സ്വപ്നം. ഒരേപോലെയുള്ള സ്വപ്നം, ഒരേ വാക്കുകൾ, ഒരേ ശബ്ദം, അവരെല്ലാവരും അത്ഭുതപ്പെട്ടു. നേരം വെളുക്കും മുമ്പ് അവരെല്ലാവരും തമ്മിൽ കണ്ടു, പരസ്പരം തങ്ങൾക്കുണ്ടായ സ്വപ്നത്തിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അവർക്ക് അത്ഭുതം തോന്നി. അവർ വേഗം ഒരു ദൈവജ്ഞനെ വരുത്തിയിട്ട് പ്രശ്നം വെപ്പിച്ചു. കൂടൽ മാണിക്യസ്വാമിയുടെ നടക്കൽ വെച്ച് തന്നെയാണ് പ്രശ്നം വെച്ചത്. അപ്പോൾ പ്രശ്നത്തിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഉണ്ടായ സ്വപ്നദർശനം ഒരാൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത് സാക്ഷാൽ കൂടൽ മാണിക്യസ്വാമി തന്നെയാണ്. അപ്പോൾ സ്വപ്നത്തിൽ കണ്ടത് മാതിരിയൊക്കെ ചെയ്യുക എന്ന് പ്രശ്നക്കാരൻ വിധിച്ചു. അതുപോലെ തന്നെ ഇവർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോഴേക്കും കുട്ടഞ്ചേരി മൂസും എത്തി. അദ്ദേഹം ഈ മുക്കുടിക്ക് വേണ്ടുന്ന മരുന്നുകളൊക്കെ ബ്രാഹ്മണരെ കൊണ്ട് അരപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഈ നടയിൽ വെച്ചു. എന്നിട്ട് തലേ ദിവസം തനിക്ക് പാടത്ത് വെച്ചുണ്ടായ അനുഭവം അത് ഇവരോടെല്ലാവരോടും പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ബോധ്യമായി ഇത് സാക്ഷാൽ സംഗമേശ്വരൻ്റെ കൽപ്പന തന്നെയാണെന്ന്. അവർ ഈ ശാന്തിക്കാരൻ അപ്പം തന്നെ മുക്കുടി അരച്ച മരുന്നെടുത്ത് വെള്ളത്തിൽ കലക്കി അത് മുക്കുടിയാക്കി തിളപ്പിച്ച് വറ്റിച്ച് സ്വാമിക്ക് നേദിച്ചു. അന്ന് അവിടെ കൂടിയിരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അത് കൊടുത്തു. ദേവസ്വത്തിൽ നിന്ന് കുട്ടഞ്ചേരി മൂസിന് എലവൻസായിട്ട്, അതായത് അനുഭവമായിട്ട് അപ്പം തന്നെ 101 പറ നെല്ല് കൊടുക്കുകയും ചെയ്തു. ഈ മുക്കുടി നേദ്യം ഇപ്പോഴും പതിവായിട്ട് ഇരിങ്ങാലക്കുടയിലെ കൂടൽ മാണിക്യ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട്. കുട്ടഞ്ചേരി മൂസും നെല്ലുവായ ധന്വന്തരി ക്ഷേത്രവും
ഇതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കഥ. ഈ കുട്ടഞ്ചേരി മൂസന്മാർ വൈദ്യശാസ്ത്രം അഭ്യസിച്ച് കഴിഞ്ഞാൽ ഒരു സംവത്സരം വടക്കാഞ്ചേരിയിലുള്ള ധന്വന്തരി ക്ഷേത്രത്തിൽ ഭജനം ഇരിക്കും. അതിന് ശേഷമേ അവർ ചികിത്സ തുടങ്ങാറുള്ളൂ. ചികിത്സ എന്ന് വെച്ചാൽ പ്രാക്ടീസ്. ഇതിന് ഉപോത്ബലകമായിട്ടുള്ള ഒരു കഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒരു കാലത്ത് വടക്കാഞ്ചേരിയിലെ കുട്ടഞ്ചേരി ഇല്ലത്ത് ജ്യേഷ്ഠാനുജന്മാരായിട്ട് രണ്ടുപേരുണ്ടായിരുന്നു. രണ്ടുപേരും ഒരുപോലെ ബുദ്ധിയും ശാസ്ത്രജ്ഞാനവും വൈഭവവും ഒക്കെ ഉള്ളവരായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, കൂടുതൽ ജനസമ്മതനായിരുന്ന അനുജൻ മൂസാണ്, ജ്യേഷ്ഠൻ മൂസല്ല. രോഗികൾ, അവിടെ വരുന്ന രോഗികൾ, അല്ലെങ്കിൽ രോഗവിവരം പറഞ്ഞ് മരുന്ന് മേടിക്കാൻ വരുന്നവർ, ഇവർക്കൊക്കെ അനുജൻ മൂസിനെ കണ്ടാൽ മതി, ആർക്കും ജ്യേഷ്ഠൻ മൂസിനെ കാണണ്ട. പിന്നെ ചിലവർ ഇവരെ വിളിച്ച് കൊണ്ടുപോകാറുണ്ട്, ഈ വൈദ്യന്മാരെയൊക്കെ സ്വന്തം, അതായത് നടന്നു വരാൻ വയ്യാത്ത രോഗികളെ കാണണമെങ്കിൽ ഇവരെ വിളിച്ച് കൊണ്ടുപോകും, മഞ്ചലോ വല്ലതും കൊണ്ടുവന്നിട്ട്. അങ്ങനെ വരുന്നവർക്കും അനുജൻ മൂസിനെ കൊണ്ടുപോയാൽ മതി, ജ്യേഷ്ഠൻ മൂസിനെ കൊണ്ടുപോകണ്ട. അത് ഈ ജ്യേഷ്ഠൻ മൂസിന് വലിയ സങ്കടത്തിന് കാരണമായിട്ട് തീർന്നു. അപ്പോൾ അദ്ദേഹം വിചാരിക്കും, ഞങ്ങൾ രണ്ടുപേരും, ഞാനും അനുജനും പഠിച്ചത് ഒരേ ശാസ്ത്രം, എനിക്കും നല്ലപോലെ അതിൽ വൈഭവമുണ്ട്, ചികിത്സാ നൈപുണ്യമുണ്ട്, എന്നിട്ടും എല്ലാവരും അനുജൻ മൂസിനെ മാത്രം കാണുക, അനുജനെ മാത്രം കാണുക, എന്നെ ആർക്കും വേണ്ട, ഒരു പക്ഷേ അവനെപ്പോലെ അനുജനോളം ഈശ്വരാധീനം എനിക്ക് ഇല്ലാഞ്ഞിട്ടായിരിക്കുമോ എന്നൊക്കെയുള്ള പലവിധ ചിന്തകൾ അദ്ദേഹത്തെ വിഷമിപ്പിച്ചു. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് കോഴിക്കോട്ട് സാമൂതിരിപ്പാട്ടിലേക്ക് എന്തോ അസുഖം ബാധിച്ചു. അപ്പോൾ ചികിത്സിക്കാൻ കുട്ടഞ്ചേരി മൂസിനെ വിളിച്ചു കൊണ്ടുവരാനായിട്ട് അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് ഒരു ദൂതൻ കുട്ടഞ്ചേരി മനയിലെത്തി. ദൂതൻ അവിടെ എത്തിയ സമയത്ത് അനുജൻ മൂസ് സ്ഥലത്തില്ല. അനുജൻ മൂസിനെ വിളിച്ചു കൊണ്ടു ചെല്ലണം എന്നാണ് കൽപ്പന. അനുജൻ മൂസ് സ്ഥലത്തില്ല, എവിടെയോ പോയിരിക്കുകയാണ്. ജ്യേഷ്ഠൻ മൂസ് ഉണ്ട് താനും. അപ്പോൾ സാമൂതിരിപ്പാട്ടിലെ ദൂതൻ ഇങ്ങനെ വിവരം പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ മൂസ് പറഞ്ഞു, അനുജൻ ഇപ്പോൾ ഇവിടെ ഇല്ല, ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്, വരാൻ കുറച്ച് ദിവസം എടുക്കും, തൽക്കാലം ഞാൻ വരാം കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദൂതൻ പറഞ്ഞു, അയ്യോ അത് വേണ്ട, അനുജൻ മൂസിനെ കൊണ്ടു ചെല്ലണം എന്നാണ് കൽപ്പന, അങ്ങ് വന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ആ ദൂതൻ അങ്ങോട്ട് മടങ്ങിപ്പോയി. അത് ഈ ജ്യേഷ്ഠൻ മൂസിന് വലിയ മനസ്താപത്തിന് കാരണമായി. അദ്ദേഹം ശരിക്കും കരയുക തന്നെ ചെയ്തു. വിചാരിച്ചു, ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, എന്നെ ആർക്കും ആവശ്യമില്ല, തീർച്ചയായിട്ടും എനിക്ക് ഈശ്വരാധീനമില്ലാത്തത് തന്നെയാണ് ഇതിനെല്ലാം കാരണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വല്ലാതെ അങ്ങോട്ട് വ്യസനിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എന്നാൽ ഈശ്വരാധീനം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുക തന്നെ ചെയ്യും എന്ന് നിരീക്ഷിച്ചു. അതായത് വടക്കാഞ്ചേരിയിലാണ് ഈ നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രം. ധന്വന്തരി എന്ന് പറയണത് എന്താ പറയുക, ദൈവികനായ ഭിഷഗ്വരനാണല്ലോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, ഇവിടെ നിന്ന് ഇല്ലത്തു നിന്ന് 6 നാഴിക ദൂരേ ഉള്ളൂ. ഈ കോഴിക്കോട്ട് ദൂതൻ പോയതിന് തൊട്ട് പിന്നാലെ അദ്ദേഹം നേരെ, നമ്മുടെ ജ്യേഷ്ഠൻ മൂസ് നേരെ നെല്ലുവായി ചെന്നിട്ട് ഈ ധന്വന്തരി ക്ഷേത്രത്തിലൊരു ഭജനം അങ്ങോട്ട് തുടങ്ങി. വളരെ ഭക്തിയോടെയും നിഷ്ഠയോടെയും കൂടെയുള്ള ഭജനമാണ്. അവിടെ തന്നെ താമസിച്ചുകൊണ്ട് 1 വർഷം, 1 സംവത്സരം അദ്ദേഹം അവിടെ ഭജനം പൂർത്തിയാക്കി. എന്നിട്ട് ഇല്ലത്തേക്ക് തിരിച്ചു വന്നു. അത്ഭുതം എന്ന് പറയട്ടെ, അദ്ദേഹം ഈ ഭജനം പൂർത്തിയാക്കി വന്നതോടുകൂടി ധാരാളം രോഗികൾ അദ്ദേഹത്തെ അന്വേഷിച്ച് വരാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മരുന്നിനൊക്കെ ഭയങ്കര ഫലസിദ്ധി കിട്ടിത്തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയൊക്കെ എല്ലായിടത്തും വ്യാപിച്ചു. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ അവിടേക്ക് വരാൻ തുടങ്ങി. ജ്യേഷ്ഠൻ മൂസ് ചികിത്സിച്ചാൽ ഭേദാവാത്ത രോഗങ്ങളും കൂടി ഭേദാവും എന്നൊരു വിശ്വാസം എല്ലാ ജനങ്ങളിലും ഉണ്ടായി. ഈ വിവരം കോഴിക്കോട് സാമൂതിരിപ്പാടും അറിഞ്ഞു. അപ്പോൾ 1 വർഷം മുമ്പ് അദ്ദേഹം അനുജൻ മൂസിനെ കൊണ്ട് ചികിത്സ തുടങ്ങിയിരുന്നു. പക്ഷേ അന്ന് തുടങ്ങിയ ആ അസുഖം തീർത്തും അങ്ങോട്ട് ഭേദമായിരുന്നില്ല. കുറച്ച് ഇങ്ങനെ പിന്നെയും അതിൻ്റെ അസ്ഖ്യതകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും കുട്ടഞ്ചേരിയിലേക്ക് ആളെ അയച്ചു. വടക്കാഞ്ചേരിയിലുള്ള കുട്ടഞ്ചേരി ഇല്ലത്തേക്ക് ആളെ അയച്ചിട്ട് ജ്യേഷ്ഠൻ മൂസിനെ വിളിച്ചു കൊണ്ടുപോയി. ജ്യേഷ്ഠൻ മൂസ് ദൂതൻ്റെ കൂടെ കോഴിക്കോട്ടെത്തി, ചില ചികിത്സകളൊക്കെ ചെയ്തു. എന്തിനധികം ആ ചികിത്സ നന്നേ ഫലിച്ചു. സാമൂതിരിപ്പാടിൻ്റെ അസുഖം മുഴുവനും കൂടെ ഭേദമായി. അദ്ദേഹം പൂർണ്ണ സുഖം പ്രാപിച്ചു. വളരെ സന്തോഷമായിട്ട് തമ്പുരാൻ ഈ ജ്യേഷ്ഠൻ മൂസിന് ധാരാളം സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ ആദരവോടെ യാത്രയാക്കി. അപ്പോൾ അന്ന് മുതലാണ് ഈ കുട്ടഞ്ചേരി മൂസന്മാർ
വൈദ്യശാസ്ത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നെല്ലുവായ ധന്വന്തരി ക്ഷേത്രത്തിൽ ഒരു സംവത്സര ഭജനം പൂർത്തിയാക്കണം എന്നൊരു ഏർപ്പാടുണ്ടായത്. ഇനി കുട്ടഞ്ചേരി മൂസന്മാരെ കുറിച്ച് ചില വിശേഷങ്ങൾ കൂടി പറയാം. കുട്ടഞ്ചേരി ഇല്ലത്തെ മൂസന്മാർ സ്വന്തം പൂർവികരുടെ അടുത്തു നിന്നാണ് വൈദ്യശാസ്ത്രം പഠിക്കുക, വേറെ പുറത്തു പോയി പഠിക്കില്ല അവർ. അതേസമയം മറ്റു പല അഷ്ടവൈദ്യന്മാരുടെയും ഇല്ലങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ട് കുട്ടഞ്ചേരി മൂസൻ്റെ ശിക്ഷണത്തിൽ വൈദ്യശാസ്ത്രം പഠിക്കാറും ഉണ്ടായിരുന്നു. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് എളയടത്ത് തൈക്കാട്ട് മൂസന്മാർ, തൃശ്ശിവ പേരൂർ തൈക്കാട്ട് മൂസന്മാർ, ആലത്തിയൂർ നമ്പി, ചീരട്ടമൺ മൂസ് മുതലായവർ, ഇവരൊക്കെ കുട്ടഞ്ചേരി മൂസിൻ്റെ ശിഷ്യന്മാരായിരുന്നു. കൊട്ടാരത്തിൽ ശങ്കുണ്ണി അവർകൾ ഈ ഐതിഹ്യമാല എഴുതുന്നതിന് അല്പം മുമ്പ് മരിച്ചു പോയ കുട്ടഞ്ചേരി അപ്പൻ മൂസ്, വാസുദേവൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അഷ്ടാംഗഹൃദയത്തിൻ്റെ ഹൃദയം കണ്ട ആളാണ്. അദ്ദേഹത്തോളം അഷ്ടാംഗഹൃദയത്തിൽ ജ്ഞാനമുള്ള ഒരാൾ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അഷ്ടാംഗഹൃദയത്തിൻ്റെ അർത്ഥം പറഞ്ഞ് വ്യാഖ്യാനിക്കാനും അദ്ദേഹത്തോളം എന്താ പറയുക കഴിവ് മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. സാധാരണഗതിയിൽ അക്കാലത്ത് അഷ്ടാംഗഹൃദയത്തിൻ്റെ സൂത്രസ്ഥാനം ആരും നായന്മാർക്കോ മറ്റു ജാതിക്കാർക്കോ പഠിപ്പിച്ചു കൊടുക്കാറില്ലായിരുന്നു. പക്ഷേ ഈ അപ്പൻ മൂസ്, വാസുദേവൻ മൂസ്, ഈ സ്ഥാനം നായന്മാർക്കും അതുപോലെ അർഹതപ്പെട്ടവർക്കും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിരുന്നു അത്രേ. പക്ഷേ അദ്ദേഹത്തിന് ഒരു നിർബന്ധം, ഒരു നിബന്ധന ഉണ്ടായിരുന്നു. ഈ സ്ഥാനം പഠിച്ചു കഴിയുന്നത് വരെ തൻ്റെ ശിഷ്യന്മാർ കുട്ടഞ്ചേരി ഇല്ലത്തെ ക്ഷേത്രത്തിൽ അവിടെ ഭജന ഇരിക്കണം, അവിടെ തന്നെ ഭജനം ഇരുന്നിട്ട് വേണം ഇത് പഠിക്കാൻ എന്നൊരു നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കൊട്ടാരത്തിൽ ശങ്കുണ്ണി അവർ ഐതിഹ്യമാല ഗ്രന്ഥം രചിക്കുന്ന കാലത്ത് ഈ അപ്പൻ മൂസിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനായിരുന്നു കുട്ടഞ്ചേരി ഇന്നത്തെ അച്ഛൻ മൂസ്. അച്ഛൻ മൂസ് എന്ന് വെച്ചാൽ സീനിയർ മോസ്റ്റ് മെയിൽ മെമ്പർ. അദ്ദേഹം ചികിത്സാ വിഷയത്തിൽ സ്വല്പം ഔദാസീന്യമൊക്കെ ഉള്ള ആളായിരുന്നെങ്കിലും ശാസ്ത്രം നല്ലപോലെ ഗ്രഹിച്ചിട്ടുള്ള ഒരു വൈദ്യൻ തന്നെയായിരുന്നു. ഇദ്ദേഹത്തെ പോലെ ജാമാത്യ ഭാഗ്യം സിദ്ധിച്ച മറ്റൊരാൾ കുട്ടഞ്ചേരി ഇന്നത്ത് ഉണ്ടായിരുന്നില്ല അത്രേ. അദ്ദേഹത്തിൻ്റെ പെൺമക്കളെ അഷ്ടവൈദ്യന്മാരുടെ ഇല്ലങ്ങളിലേക്ക്, എല്ലാ അഷ്ടവൈദ്യന്മാരുടെ ഇല്ലങ്ങളിലേക്ക് ഇദ്ദേഹം പുത്രിമാരെ വിവാഹം കഴിച്ചു കൊടുത്ത് അവരുടെയൊക്കെ ബന്ധുത്വം സമ്പാദിച്ചിരുന്നു. അതൊരു മഹാഭാഗ്യം തന്നെയാണല്ലോ. കുട്ടഞ്ചേരി മൂസ് എന്ന കഥ ഇവിടെ സമ്പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഐതിഹ്യമാല കഥകൾ തിങ്കൾ മുതൽ വെള്ളി വരെ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ. ഐതിഹ്യമാല കഥകൾ കൂടാതെ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ ഉൾപ്പെടുത്തിയ വായനാലോകം, ഭാഗവതത്തിലെ സമ്പൂർണ്ണ കഥകൾ, മോട്ടിവേഷണൽ കഥകളുമായി ശുഭദിനവും ശുഭരാത്രിയും, പ്രതിദിന വാർത്തകൾ എന്നിവ സ്ഥിരമായി ലഭിക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഡെയിലി ന്യൂസ്, വിരൽ തുമ്പിൽ വിരിയുന്ന വിസ്മയം.